ഇന്നിന്റെ തലമുറ മറന്നു പോകുന്ന ഒന്നുണ്ട് എന്താണെന്നോ നിത്യതയെക്കുറിച്ചുള്ള അവബോധം അതെ ഈ ലോകജീവിതത്തിനപ്പുറം നിത്യതയെ സ്വപ്നം കണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വിശുദ്ധയുണ്ട് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വരുന്നേ എന്ന് പറഞ്ഞു തീരും മുൻപേ കേരള മണ്ണിലും വിളിക്കപ്പെടാത്ത അതിഥിയായി എത്തിയതാണ് കൊറോണ പിന്നീട് അങ്ങോട്ട് കൊറോണ നടത്തിയ മരണക്കൊയ്ത്ത് ഇന്നും നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിട്ടില്ല ഒരായുസ് കൊണ്ട് നേടാവുന്നതിലധികം നേടിയെടുക്കാൻ പരക്കം പാഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ തെല്ലുനേരമൊന്ന് സ്തംഭിച്ചു പോയി ഇത്തിരിപ്പോന്ന വൈറസ് ഞൊടിയുടെ സമയത്തിനുള്ളിൽ ഒരായുസ് കൊണ്ട് നേടിയതെല്ലാം നശ്വരമാണെന്ന് തെളിയിച്ചു എന്നിട്ടും ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിലും എപ്പിക്യൂറിയൻ ഫിലോസഫി അതിൻ്റെ മുഴുവൻ അർത്ഥത്തിലും വിവിധ ഭാവത്തിലും ഇന്നത്തെ ലോകത്തിൽ അരങ്ങേറുമ്പോൾ ഇന്നിൻ്റെ തലമുറ മറന്നു പോകുന്ന ഒന്നുണ്ട് എന്താണെന്നോ നിത്യതയെക്കുറിച്ചുള്ള അവബോധം പൗലോ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നാം മറ്റെല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യവാന്മാരാണ് അതെ ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് നിത്യതയിലുള്ള ജീവിതം വർഷങ്ങൾക്കപ്പുറം 1500കളിൽ നിത്യതയെ സ്വപ്നം കണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വിശുദ്ധയുണ്ട് ദൈവജനത്തിൻ്റെ സജീവ പങ്കാളിത്തത്തോടെ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികൾക്ക് പകരം ഓൺലൈൻ കുർബാനകളും കൗദാശിക ജീവിതത്തിൽ വന്ന വിശ്വാസ തകർച്ചയുമെല്ലാം കൊറോണയുടെ ബാക്കിപത്രമാകുമ്പോൾ 1500കളിൽ യൂറോപ്പ് നേരിട്ട വലിയ പ്രതിസന്ധിക്ക് നടുവിലും പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ ജീവിച്ച് ആ പ്രാർത്ഥനയിൽ നിന്ന് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു വിശുദ്ധ അവളാണ് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ നിത്യതയെ പ്രണയിച്ചവൾ എന്നേക്കും എന്നേക്കുമെന്ന് നിരന്തരം ആവർത്തിച്ചുകൊണ്ട് നിത്യതയെക്കുറിച്ചവൾ സ്വയം ഓർമ്മപ്പെടുത്തുമായിരുന്നു സ്വർഗവും നരകവുമാണ് നിത്യമായിട്ടുള്ളത് ജീവിതാന്ത്യത്തിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ എത്തിച്ചേരണം എന്നത് യാഥാർത്ഥ്യമാണ് 7-ാം വയസ്സിൽ മുഹമ്മദീരുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം വഹിക്കാൻ മാത്രം ധീരത കാണിച്ച ചങ്കുറപ്പുള്ള ഒരു പെൺകുട്ടി അവളാണ് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ അത്രമാത്രം തീക്ഷ്ണമായിരുന്നു അവളുടെ ദൈവസ്നേഹം സ്പെയിനിലെ ആവില നഗരത്തിൽ ജനിച്ച ത്രേസ്യയെ ഭക്തിയിൽ വളർത്തിയത് അവളുടെ അമ്മയായിരുന്നു എന്നാൽ നന്നേ ചെറുപ്പത്തിലെ അമ്മയുടെ വേർപാട് അവളുടെ സ്വഭാവത്തിൽ വലിയ വ്യതിയാനങ്ങൾ വരുത്തി കൗമാരത്തിലേക്ക് കടന്ന അവൾ കാൽപ്പനിക പുസ്തകങ്ങൾ അവളുടെ നിരന്തര വായനയായി മാറി തെറ്റായ സൗഹൃദങ്ങളും വായനകളും ത്രേസ്യയെ ലോകത്തിലേക്ക് മാടി വിളിച്ചു ഞാനൊരു കന്യാസ്ത്രീയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് തൻ്റെ ആത്മകഥയിൽ അവൾ എഴുതി വെച്ചതെങ്കിലും അവളെപ്പറ്റിയുള്ള ദൈവഹിതം മറ്റൊന്നായിരുന്നു കാലത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ മുദ്രിത പൂന്തോട്ടമായ കർമ്മലയിലേക്ക് നല്ല ദൈവം അവളെ വിളിച്ചു ചേർത്തു എന്നിട്ട് കർമ്മലയുടെ വിശിഷ്ടഫലമായ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നയിച്ചു ആ പ്രാർത്ഥനയുടെ ആഴങ്ങളിലായിരിക്കുമ്പോൾ നല്ല ദൈവം വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു സന്യാസ ജീവിതത്തിലേക്ക് കടന്നതിനു ശേഷവും ആരംഭ നാളുകളിൽ ആത്മീയ ശുഷ്കത അനുഭവിച്ചു എന്ന് ത്രേസ്യ തൻ്റെ ആത്മകഥയിൽ കുറിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് 38-ാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ കൺഫഷൻസ് എന്ന ആത്മീയ ഗ്രന്ഥം വായിക്കാനിടയായെന്നും അതിൽ നിന്ന് സ്വീകരിച്ച ആത്മീയ ഉൾക്കരുത്ത് വലിയ മാനസാന്തരത്തിലേക്ക് നയിച്ചുവെന്നും വിശുദ്ധ ത്രേസ്യ രേഖപ്പെടുത്തുന്നുണ്ട് കുത്തഴിഞ്ഞ ആവൃതി നിയമങ്ങളും സുഖലോലുപതയും നിറഞ്ഞു നിന്ന അന്നത്തെ കർമ്മല സഭയെ നവീകരിക്കാൻ അമരക്കാരിയായി പിന്നീട് ദൈവം അവളെ തിരഞ്ഞെടുത്തു നിത്യതയെക്കുറിച്ചുള്ള അവളുടെ ബോധ്യം എത്രമാത്രം ശക്തമായിരുന്നുവെന്ന് തൻ്റെ ആത്മകഥയിൽ അവൾ കുറിച്ചു വെച്ച ഒറ്റ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ് ഈ ലോകത്തിലുള്ള എല്ലാറ്റിനോടും എനിക്ക് മടുപ്പ് തോന്നി അവയെല്ലാം ഞാൻ കുപ്പ പോലെ വലിച്ചെറിഞ്ഞു എന്നിട്ട് ത്രേസ്യ തൻ്റെ ആത്മകഥയിൽ കുറിച്ചു വെക്കുന്ന ഒരു അനുഭവമുണ്ട് അത് ഇപ്രകാരമാണ് ഒരിക്കൽ അവൾക്ക് തൻ്റെ ഹൃദയത്തിൽ വലിയ വേദന അനുഭവപ്പെട്ടു അന്നവൾ താമസിച്ചിരുന്നത് തൻ്റെ അധികാരിയുടെ നിർദ്ദേശപ്രകാരം ഒരു വിധവയുടെ കൂടെയായിരുന്നു
ഈ രോഗാവസ്ഥയിൽ അവൾക്ക് കൂടുതൽ സന്തോഷം നൽകുമെന്ന് കരുതി ആ വിധവ അവളുടെ മുൻപിലേക്ക് തനിക്കുണ്ടായിരുന്ന സ്വർണ്ണങ്ങളും രത്നങ്ങളും സർവോപരി അവൾ ഏറ്റവും വിലമതിച്ചിരുന്ന വൈരക്കല്ലുമെല്ലാം നിരത്തി വെച്ചു ഇതെല്ലാം ത്രേസ്യയെ ഒത്തിരി സന്തോഷിപ്പിക്കുമെന്നാണ് ആ വിധവ കരുതിയത് ഈ അനുഭവത്തെക്കുറിച്ച് ത്രേസ്യ ഇപ്രകാരമാണ് കുറിച്ചു വെക്കുന്നത് ഇതെല്ലാം എൻ്റെ മുൻപിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു എന്നിട്ട് അവൾ ഇപ്രകാരം കൂടി എഴുതി ചേർത്തു മനുഷ്യൻ ഇത്രമാത്രം വില കൽപ്പിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ട് എനിക്ക് സങ്കടമാണ് വന്നത് ദൈവം നമുക്കായി സംഭരിച്ചു വെച്ചിരിക്കുന്നവയെ പറ്റി ആ നിമിഷം ഞാൻ ചിന്തിച്ചു അതെ ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്നിൻ്റെ സുഖസന്തോഷങ്ങളിൽ നമ്മുടെ മനസ്സുടക്കിയാൽ നിത്യതയാകുന്ന ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പറന്നുയരാൻ സാധിക്കുകയില്ല നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് ചോദ്യവുമായി എത്തുന്ന ഒരു ധനികനായ യുവാവുണ്ട് അദ്ദേഹത്തിന് ക്രിസ്തു നൽകുന്ന മറുപടി ഇപ്രകാരമാണ് നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അതെ നിത്യതയാകുന്ന ലക്ഷ്യത്തിലേക്ക് പറന്നുയരാൻ ഈ ഭൂമിയിലുള്ള ഒന്നും എനിക്ക് പ്രതിബന്ധമാകരുത് ഒരു കഥ ഇപ്രകാരമാണ് ഒരു യുദ്ധക്കപ്പൽ തൻ്റെ രാജ്യത്തിൻ്റെ പതാകയുമേന്തി കടലിലൂടെ നീങ്ങുകയാണ് കപ്പിതാനും അദ്ദേഹത്തിൻ്റെ മകനും വളരെ അഭിമാനപൂർവ്വം അത് നോക്കിക്കാണുന്നു യശസ്വിയർത്തി കാറ്റിലൂടെ പറന്നുയരുന്ന ആ പതാക പെട്ടെന്ന് നിലം പതിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ ഓടിച്ചെന്ന് ആവേശത്തോടെ ആ കൊടിമരത്തിലേക്ക് വരിഞ്ഞു കയറി പതാക അതിൻ്റെ യഥാസ്ഥാനത്ത് ക്രമീകരിച്ചു പക്ഷേ തിരച്ചിറങ്ങാനുള്ള പരിശ്രമത്തിനിടയിലാണ് അവൻ ആകെ ഭയപ്പെട്ടു പോയത് എനിക്ക് താഴേക്കിറങ്ങാൻ കഴിയുന്നില്ല പപ്പയെന്ന് വിളിച്ച് അവൻ ഉറക്കെ നിലവിളിച്ചു കടലിൻ്റെ പരപ്പും കൊടിമരത്തിൻ്റെ ഉയരവും അവനെ ഒത്തിരി ഭയപ്പെടുത്തി എന്ത് ചെയ്യുമെന്നറിയാതെ പിതാവും ഒരു നിമിഷം സ്തംഭിച്ചു പോയി എന്നിട്ട് ആ മകനോട് ആ പിതാവ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു അത് ഇപ്രകാരമായിരുന്നു മോനെ നീ താഴേക്ക് നോക്കേണ്ട ഉന്നതത്തിലേക്ക് നോക്കിക്കൊണ്ട് നീ താഴേക്കിറങ്ങിക്കോ അപ്പോൾ നിനക്ക് ഇറങ്ങാൻ എളുപ്പമായിരിക്കും അതെ ആ കുഞ്ഞ് മുകളിലേക്ക് നോക്കിക്കൊണ്ട് താഴേക്കിറങ്ങി ഈ കഥ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ഈ ഭൂമിയിലെ സുഖസന്തോഷങ്ങളിലേക്കും കഷ്ടപ്പാടുകളിലേക്കും നമ്മുടെ മനസ്സുടക്കിക്കിടന്നാൽ ഒരിക്കലും നിത്യതയാകുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് പറന്നുയരാനാകില്ല ഓരോ നിമിഷവും നിത്യതയിലേക്ക് നോക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം ഈ ഒരു തിരുനാൾ ദിനത്തിൽ വളരെ പ്രത്യേകമായി ഇന്നേ ദിനം കർമ്മല സഭയുടെ മൗതിക വേദപാരംഗതയായ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാൾ തിരുസഭ സമുചിതമായി കൊണ്ടാടുമ്പോൾ വിശുദ്ധ അമ്മത്രേസ്യ നൽകുന്ന ഈ ഒരു സന്ദേശം നമുക്ക് ഹൃദയത്തിൽ ഉൾക്കൊള്ളാം നിത്യതയെ സ്വപ്നം കൊണ്ട് കണ്ടുകൊണ്ട് നിത്യതയെ പ്രണയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം ഏവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു